ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പിയാണ്. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഗ്രില്ലിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. വളരെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡിൽ നമുക്ക് ഏതൊരു ഫിഷ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മൂന്ന് മീനാണ് എടുത്തിട്ടുള്ളത്. ഈ മീനിൻ്റെ പേര് സീബ്രീം എന്നാണ്. ഇത് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് ഈ മീനിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്കിതിൽ വേണ്ട മസാലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് അര ടേബിൾ സ്പൂൺ ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ക്യുമിൻ പൗഡറാണ്. നല്ല ജീരകം പൊടിച്ചത് ഇതിൽ പ്രത്യേക ഒരു ഫ്ലേവറാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ക്യുമിൻ പൗഡർ നമ്മൾ ചേർക്കുന്നത് വളരെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ. പിന്നെ നമുക്ക് വേണ്ടത് ഫിഷ് മസാല. അതും ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഫിഷ് മസാല നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും. പിന്നെ നമുക്ക് സ്പൈസ് ഇഷ്ടമുള്ളത് കൊണ്ടിട്ടാണ് നമ്മളിത് ആഡ് ചെയ്തത്. അല്ലാത്തവർക്കിത് സ്കിപ്പ് ചെയ്യാം. നോർമലി ഈ ഫിഷ് ഗ്രില്ലിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുമിൻ പൗഡറും ഇത് മൂന്നും ചേർത്താൽ മതിയാവും. സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഫിഷ് മസാലയും ചേർക്കാം. നമുക്ക് വേണ്ടത് സവാളയാണ്. ഒരു രണ്ട് സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി, അത് ചതച്ചതല്ല, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ പച്ചമുളക്, അത് നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. റെഡ് ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ യെല്ലോ ക്യാപ്സിക്കം, പിന്നെ അതുകൂടാതെ തന്നെ തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നാലും നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ്, നല്ല കളർഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് പാർസലി എന്ന് പറയുന്ന ഈ ഒരു ലീഫാണ്. ഏകദേശം മല്ലിയില പോലെയാണ് നമുക്ക് തോന്നിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് മല്ലിയിലയുടെ സ്മെല്ലൊന്നുമില്ല, പക്ഷേ സലാഡിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഫ് തന്നെയാണ്. പാർസലി എന്നാണ് പേര്. ഇത് നമ്മൾ ഫിഷ് ഗ്രില്ലിങ്ങിന് ചേർക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ലെമൺ. ലെമണിന് പകരം നമുക്ക് വിനേഗറും ചേർക്കാം. കുറച്ചുകൂടെ ടേസ്റ്റ് ലെമൺ തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഇനി ഇതെല്ലാം കൂടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം, അതുപോലെ തന്നെ തക്കാളി, പിന്നെ ഈ പാർസലി ലീഫ്, അതുപോലെ തന്നെ ബാക്കിയുള്ള മസാലാസ്, ഉപ്പ്, ഇതെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഒരുപാട് ഒഴിക്കുന്നുണ്ട് ഞാൻ. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഉടഞ്ഞു പോകുന്ന തരത്തിൽ അത്രയ്ക്കും ഫോഴ്സ് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത് നമ്മുടെ ഒരു ബ്രദറാണ്. അപ്പോൾ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചെയ്യുന്നതും. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഏതൊരു ഫിഷിൻ്റെ കൂടെയും ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഒരു മൂന്ന് ഫിഷിലേക്കും ഈ മസാലാസ് എല്ലാം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓവനിലാണ് കേട്ടോ ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് 30 മിനിറ്റിലാണ്. അങ്ങനെ 30 മിനിറ്റ് കൊണ്ട് അത് കുക്കായി കിട്ടും. അങ്ങനെ നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ഗ്രില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ നല്ല സ്പൈസിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.